സദസ്സിനെ നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, കോവിഡ് 19 എന്ന മഹാമാരിക്ക് മുമ്പിൽ ലോകം മുഴുവൻ നടുങ്ങി വരച്ചു നിൽക്കുന്ന കാഴ്ചയ്ക്കാണ് നാം സാക്ഷികളായിക്കൊണ്ടിരിക്കുന്നത്. രാജ്യങ്ങളെ കിടുകിടാവർപ്പിക്കുന്ന വൻശക്തികളെ അഹങ്കരിച്ചിരുന്ന പല രാജ്യങ്ങളും ഈ മഹാമാരിക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ ദിവസേന മരിച്ചു വീഴുന്നു. പണ്ട് കോളറയും പ്ലേഗും വസൂരിയും പടർന്ന് ഒരുപാട് പേർ കൂട്ടത്തോടെ മരിച്ചു പോയെന്ന് കേട്ടറിവേ നമുക്കുള്ളൂ. പക്ഷേ ചൈനയിലെ വുഹാൻ എന്ന പ്രദേശത്ത് തുടങ്ങി ലോകം മുഴുവൻ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹാമാരി ഇന്ന് നമ്മുടെ പടിവാതിക്കലും എത്തിക്കഴിഞ്ഞു. ഈ വൈറസിന് മുമ്പിൽ നമ്മുടെ ഭൂമുഖവാതിൽ ശക്തിയായി കൊട്ടിയടച്ചേ മതിയാവൂ. അതെ, കുറച്ചുനാൾ വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ സുരക്ഷിതരായിരുന്ന ഈ മഹാമാരിയെ നമുക്ക് നാട് കടത്താം. അത്യാവശ്യഘട്ടത്തിൽ പുറത്തിറങ്ങേണ്ട വന്നാൽ മാസ്ക് ധരിക്കാനും സാമൂഹ്യ അകലം പാലിക്കാനും സോപ്പ് സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കാനും നമുക്ക് ശ്രദ്ധിക്കാം. കുടുംബാംഗങ്ങളെല്ലാം വീട്ടിൽ ഒത്തുചേരുന്ന ഈ സമയം സമൂഹത്തെ സംരക്ഷിക്കാനുള്ള അവസരമായി നമുക്ക് മാറ്റാം. കൃഷിത്തോട്ടം കുട്ടികളായ നമുക്ക് ഓരോരുത്തർക്കും ഈ സന്ദർഭത്തിൽ ഒരുക്കാൻ സാധിക്കില്ലേ? അതിന് മുതിർന്നവരുടെ സഹായം തേടാം. പാചക കാര്യങ്ങളിലും മറ്റ് വീട്ടു ജോലികളിലും ഒരു കൈ സഹായം നൽകിക്കൂടെ? അത് നമ്മുടെ മാതാപിതാക്കൾക്ക് സന്തോഷവും ആശ്വാസവും നൽകുമെന്നത് സംശയമില്ല. പുസ്തക വായന, ചിത്രരചന, പാഴ്വസ്തുക്കൾ കൊണ്ട് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കൽ തുടങ്ങിയ അഭിരുചികൾ വളർത്താൻ ഈ സന്ദർഭം നമുക്ക് പ്രയോജനപ്പെടുത്താം. നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരു കാര്യം കൂടെ വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കൊച്ചു കേരളം കോവിഡ് 19 പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്. മുഖ്യമന്ത്രിയും ആരോഗ്യ വകുപ്പ് മന്ത്രിയും നമുക്ക് പകർന്നു നൽകുന്ന ധൈര്യം കുറച്ചൊന്നുമല്ല. ഒരാളും പട്ടിണി കിടക്കേണ്ടി വരില്ലെന്നും ലോക്ക്ഡൗൺ കാലം അതിജീവനത്തിൻ്റെ കാലമാണെന്ന് പറയുന്ന കരുത്തുറ്റ സർക്കാർ നമുക്കുണ്ട്. സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് ആരോഗ്യ പ്രവർത്തകരും പോലീസും നടത്തുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുന്നു. അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഫലം കാണണമെങ്കിൽ ആരോഗ്യ വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാൻ നാം തയ്യാറാകണം. അതിജീവനത്തിൻ്റെ ഈ കാലം ഫലപ്രദമായി ഉപയോഗിക്കാൻ നമുക്ക് കഴിയട്ടെ. കോവിഡിനെ നമ്മുടെ പടിക്ക് പുറത്താക്കുന്ന സമയം വിദൂരമല്ല. പടരുമേ ശക്തമാം കോവിഡിനെ അടർത്തുമേ ബലിഷ്ഠരാ കേരളതെന്ന. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.